നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്തെ ആദ്യ സ്വകാര്യ സൈനിക വിമാന നിർമ്മാണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നമുക്കറിയാം, ഇന്ത്യൻ പ്രതിരോധ മേഖല നാൾക്ക് നാൾ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് പലതരത്തിലുള്ള പദ്ധതികളാണ് കേന്ദ്രം മുൻപോട്ട് വയ്ക്കുന്നത്. അതിന്റെ ഭാഗമാണ് ഇപ്പോൾ മന്ത്രി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. C-295 വിമാനങ്ങളുടെ നിർമ്മാണ കേന്ദ്രമായ ടാറ്റ എയർക്രാഫ്റ്റ് കോംപ്ലക്സ് ഗുജറാത്തിലെ വഡോദരയിലാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ സ്പാനിഷ് പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസ് പങ്കെടുത്തു. വഡോദരയിലെ നിർമ്മാണ കേന്ദ്രത്തിന് 2022 ഒക്ടോബറിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ടത്. പ്രതിരോധ മേഖലയിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ സാക്ഷാത്കാരമാണ് സ്വകാര്യ സൈനിക വിമാന നിർമ്മാണ കേന്ദ്രം. ഇന്ത്യയിൽ സൈനിക വിമാനങ്ങൾക്കായി സ്വകാര്യ മേഖലയിലുള്ള ആദ്യ ഫൈനൽ അസംബ്ലി ലൈൻ ആണ് ടാറ്റ എയർക്രാഫ്റ്റ് കോംപ്ലക്സ്. C-29 പദ്ധതിയുടെ കീഴിൽ 56 വിമാനങ്ങളാണ് ഉൾപ്പെടുന്നത്. ഇതിൽ 16 സ്പെയിനിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നതാണ്. സ്പെയിനിന്റെ ഏവിയേഷൻ ബെഹോമെത് എയർബേസിലാണ് അവ എത്തിക്കുന്നത്. വിമാനങ്ങൾ എത്തിക്കുന്നതിനായി 2021 ഇരു രാജ്യങ്ങളും തമ്മിൽ 21,935 കോടിയുടെ കരാറിൽ ഒപ്പിട്ടത്. ബാക്കി 40 ഇന്ത്യയിലെ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം ലിമിറ്റഡ് കേന്ദ്രത്തിൽ നിർമ്മിക്കും. വിമാനങ്ങളുടെ നിർമ്മാണം, അസംബ്ലി ചെയ്യൽ, പരിശോധന, യോഗ്യത നൽകൽ, വിതരണം, അറ്റകുറ്റപ്പണികൾ തുടങ്ങി മുഴുവൻ പ്രക്രിയകളും സ്വകാര്യ കേന്ദ്രത്തിൽ നടക്കും. ടാറ്റയ്ക്ക് പുറമെ സ്വകാര്യ മേഖലയിലെ മുൻനിര പ്രതിരോധ യൂണിറ്റുകളായ ഭാരത് ഇലക്ട്രോണിക്സ്, ഭാരത് ഡൈനാമിക്സ്, സ്വകാര്യ സംരംഭങ്ങൾ എന്നിവരും പദ്ധതിയിൽ ഭാഗമാവും. ടാറ്റ വിമാന നിർമ്മാണ സൗകര്യം, അതായത് ടാറ്റ എയർബേസ് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി, ഇന്ത്യ സ്പെയിൻ ബന്ധം ദൃഢമാക്കുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു. പദ്ധതിക്ക് പിന്നിലെ ബുദ്ധികേന്ദ്രമായി അന്തരിച്ച രത്തൻ ടാറ്റയ്ക്ക് പ്രധാനമന്ത്രി ആദരാഞ്ജലി അർപ്പിച്ചു. 2012 രത്തൻ ടാറ്റയാണ് പദ്ധതി ആദ്യം വിഭാവനം ചെയ്തത്. ഇന്ത്യൻ സ്വകാര്യ മേഖലയിലെ വലിയ നേട്ടമാണ് C-29 പ്രൊജക്ട് എന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പറഞ്ഞു. ഒരു സ്വകാര്യ കമ്പനി ഇന്ത്യയിൽ പൂർണ്ണമായി ഒരു സൈനിക വിമാനം നിർമ്മിക്കുന്ന ആദ്യ പദ്ധതിയാണിത്. ഇന്ത്യയുടെ വ്യോമയാന മേഖലയ്ക്ക് പദ്ധതി വലിയ കരുത്ത് പകരുമെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. ഇതിന്റെ സവിശേഷതകൾ: 5 മുതൽ 10 ടൺ വരെ ശേഷിയുള്ള ഗതാഗത വിമാനമാണ് C-29. ഇന്ത്യൻ വ്യോമസേനയിലെ പഴയകാല വിമാനങ്ങളായ AVRO-748 വിമാനങ്ങൾക്ക് പകരമായാണ് ഇവ എത്തുന്നത്. 71 ട്രൂപ്പുകളെയും 50 പാരാട്രൂപ്പുകളെയും വരെ വഹിക്കാൻ C-29 വിമാനങ്ങൾക്കാവും. നിലവിൽ വ്യോമസേനയുടെ പക്കലുള്ള ഭാരമുള്ള വിമാനങ്ങൾക്ക് എത്തിപ്പെടാനാകാത്ത സ്ഥലങ്ങളും C-295 എത്തിച്ചേരാനാകും. 11 മണിക്കൂർ വരെ C-295 വിമാനങ്ങൾക്ക് പറക്കാനാകും. ശക്തവും വിശ്വസനീയവും എന്ന് വിളിക്കപ്പെടാവുന്ന ഈ വിമാനങ്ങൾക്ക് എല്ലാ കാലാവസ്ഥയിലും പ്രവർത്തിക്കാനാവും. മരുഭൂമിയിൽ നിന്ന് സമുദ്രമേഖലയിലേക്ക് പകലും രാത്രിയും യുദ്ധ ദൌത്യങ്ങൾ പതിവായി ഏകോപിപ്പിക്കാൻ ഈ വിമാനങ്ങൾക്ക് കഴിയും. സൈനികരെയും ചരക്കുകളെയും പെട്ടെന്ന് പാരാഡ്രോപ്പിംഗ് ചെയ്യാൻ സഹായിക്കുന്ന റാംപ് ഡോർ ഇവയിലുണ്ട്. അർദ്ധസജ്ജീകരണങ്ങളുള്ള പ്രതലത്തിൽ നിന്ന് പെട്ടെന്ന് ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനും സാധിക്കും. കരാറിന് കീഴിലുള്ള 56 വിമാനങ്ങളും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡും നിർമ്മിക്കുന്ന തദ്ദേശീയ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടും ഘടിപ്പിക്കും.